വാർത്തകൾ വിശദമായി. പാലക്കാട് ശിരുവാണി വനമേഖലയിലെ ശിങ്കപ്പാറ ആദിവാസി ഊരിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. പതിവായി വൈദ്യുതി മുടങ്ങുന്നതും മൊബൈൽ നെറ്റ്വർക്കുകൾ ലഭ്യമല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലാണ് ശിരുവാണി മേഖലയിൽ ഉൾപ്പെട്ട ശിങ്കമ്പാറ ആദിവാസി ഊര്. അട്ടപ്പാടി ബ്ലോക്കിലാണെങ്കിലും ഈ ഊരിലേക്ക് പോകണമെങ്കിൽ ചുരം ഇറങ്ങി മണ്ണാർക്കാട് പാലക്കയം വഴി 70 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അട്ടപ്പാടിയിലെ മറ്റ് ഊരുകളിലെല്ലാം ഓൺലൈൻ പഠന സൗകര്യം ക്രമീകരിക്കാൻ നടപടികൾ സജീവമാണെങ്കിലും ശിങ്കമ്പാറയിൽ ഓൺലൈൻ പഠനം തുടങ്ങിയിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വീട്ടിൽ ടി വി ഇല്ലാത്തതും വൈദ്യുതി പതിവായി മുടങ്ങുന്നതും മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഊരിലെ 20 കുട്ടികളുടെ ഓൺലൈൻ പഠനം വഴിമുട്ടി. കറണ്ട് പോയിട്ട് ഒരാഴ്ചയായി. അവരെയും വിളിച്ചു, ഒരുപാട് തവണ വിളിച്ചു നോക്കി. അവരിന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, അതും വരുന്നില്ല. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഫോണിൽ ചാർജ് വേണ്ടേ? ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഞങ്ങൾ മറ്റേ ഊരിൽ കൂടെ മറ്റേ പാലക്കത്തൊക്കെ ആൾക്കാർ പോയില്ലേ, ആ വണ്ടി കൂടെ ഇങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കൊടുത്തിരിക്കണേ. അപ്പോൾ ഒരു ചാർജ് പഠിക്കണമെങ്കിൽ എത്ര പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, അവിടെ പോയത് നെറ്റ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം, ആന ഉണ്ടാവും, മറ്റേ പുലി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ശിങ്കമ്പാറയിൽ ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കാൻ ഒറ്റപ്പാലം മുൻ സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിവെച്ച പദ്ധതി എങ്ങുമെത്തിയില്ല. ശിരുവാണി ഡാം ഓഫീസിൽ നിന്ന് BSNL ബ്രോഡ്ബാൻഡ് കേബിൾ വലിച്ച് ഊരിലെ സാമൂഹ്യ വിഭവ കേന്ദ്രത്തിലെത്തിച്ച് വൈഫൈ സംവിധാനം വഴി പഠന സൗകര്യം ഒരുക്കാനായിരുന്നു പദ്ധതി. പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് വേഗത്തിൽ ഓൺലൈൻ പഠന സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. News 18 പാലക്കാട്. ഓൺലൈൻ വിദ്യാഭ്യാസം ഇനിയുമെത്താത്ത സ്ഥലമാണ് വയനാട് മുട്ടിലെ ഗോവിന്ദൻപാറ ആദിവാസി കോളനി. മൊബൈൽ ഫോൺ പോയിട്ട് ടെലിവിഷൻ പോലും ഇവിടെ എത്തിയിട്ടില്ല. ഏറെ ദുരിതപൂർണമാണ് കോളനിവാസികളുടെ ജീവിതം. വൈത്തിരി താലൂക്കിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഗോവിന്ദൻപാറ പണിയ കോളനി. ചെങ്കുത്തായ ഈ മലകയറി വേണം കോളനിയിലെത്താൻ. വൈദ്യുതി ഇല്ലാത്ത കോളനിയിൽ പട്ടികവർഗ വകുപ്പ് പണ്ടെങ്ങോ നൽകിയ സോളാർ പാനലാണ് ഏറ്റവും ആധുനിക ചിഹ്നം. ലോക്ക്ഡൌൺ കാലത്ത് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ ചിലർ ചാരായം വാട്ടിലേക്കും തിരിഞ്ഞിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. കോരിയെന്ന് പോലും പറയാനാകാത്ത കുടിലുകൾ, നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വീടുകൾ, ഉപജീവനത്തിന് പോലും പലർക്കും വഴിയില്ല. നടക്കാൻ പോകും, ചേട്ടന്മാര് 10 രൂപ ചായപ്പെട്ടി പഞ്ചായത്ത് കുട്ടികൾക്കാ കട്ടി ഒക്കെ കൊണ്ട് വന്നു. ഇപ്പൊ ഞാൻ പോയി വന്നിട്ടേ ഉള്ളു. ഇപ്പൊ അമ്മ വണ്ടിടിച്ച് മരിച്ച്, അച്ഛൻ വയറ് വേദനാഴ്ച മരിച്ച്. നോക്കാൻ ആരും ഇല്ല. ഞാനും രണ്ട് കുട്ടികൾ മാത്രം ഈ വീട്ടിലുള്ളു, പിന്നെ ആരും ഇല്ല. 19 വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. 3 കിലോമീറ്ററോളം അകലെയുള്ള അംഗൻവാടിയിലെത്തിയായിരുന്നു ഇവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസം. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ ആരും പോകാതായി. മലമുകളിൽ നിന്ന് ഇവരെ മാറ്റാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്നാണ് വകുപ്പുകളുടെ മറുപടി. ഈ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഉറപ്പാക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെടേണ്ടിയിരിക്കുന്നു. രതീഷ് വാസ്തവൻ, News 18 വയനാട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് മാരക മയക്കുമരുന്നായ MDMA കൈവശം വെച്ചതിന് 5 പിടിയിൽ. മങ്ങാട് സ്വദേശി ജിത്തു തോമസ്, അഭിജിത്ത്, ശരത്, രഞ്ജിത്, സനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ ജില്ലാ സിറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മലപ്പുറം തിരൂർ ഗൾഫ് മാർക്കറ്റിലെ കടകളിൽ മോഷണം. 5 മോഷണം നടന്നത്. ഗൾഫ് മാർക്കറ്റിൽ രാവിലെ കട തുറക്കാനെത്തിയ കച്ചവടക്കാരാണ് പൂട്ട് പൊട്ടിച്ച നിലയിൽ കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരക്കുള്ള ഇവിടെ വ്യാപകമായ മോഷണം നടന്നത് കച്ചവടക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. തിരുവനന്തപുരം വെമ്പായത്ത് വയോധികയെ വെട്ടിക്കൊന്നു. ചീരാണിക്കര സ്വദേശിനി സരോജമാണ് കൊല്ലപ്പെട്ടത്. അയൽക്കാരനായ ബൈജുവാണ് വെട്ടിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി സമീപത്തുള്ള മകന്റെ വീട്ടിൽ ജനലിലും വാതിലിലും അടിക്കുന്ന ശബ്ദം കേട്ട് നോക്കാനെത്തിയ സരോജത്തെ ബൈജു വെട്ടുകയായിരുന്നു. ഇയാൾ മദ്യത്തിനടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് കള്ളാർ അടോട്ട് കയലിൽ കാട്ടുപന്നിയുടെ ഇറച്ചിയും മാൻകൊമ്പുമായി 2 പിടിയിൽ. അടോട്ട് കയയിലെ വിജയൻ
വേണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കെണിവെച്ചാണ് പന്നിയെ പിടികൂടിയത്. ശേഷം ഇറച്ചി നാലു പേരും പങ്കിട്ടെടുത്തു. ഇതിൽ രണ്ട് പ്രതികളെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. രണ്ടുപേരെ കണ്ടെത്താനുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ എത്തുന്നവരെ പോലീസ് നിരീക്ഷിക്കും. പോലീസ് പരിശോധന കർശനമാക്കി. ഈ ഭാഗത്തെ കുമ്മിണിപ്പറമ്പിലേക്കുള്ള റോഡ് രാത്രിയിൽ അടച്ചിടും. ഇവിടെ രാത്രി 11 മുതൽ രാവിലെ 6 വരെ ഗതാഗതം അനുവദിക്കില്ല. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം പരിശോധിക്കും. കരിപ്പൂർ പോലീസിന് പുറമെ കൂടുതൽ പോലീസ് സേന എത്തും. വാഹനങ്ങളിൽ വിമാനയാത്രക്കാരെ കൂടാതെ രണ്ടുപേരെ മാത്രമേ ഇനി മുതൽ വിമാനത്താവളത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. പ്രവർത്തിക്കാത്ത CCTV ക്യാമറകൾ ഉടൻ നന്നാക്കാൻ വിമാനത്താവള അധികൃതരോടും നഗരസഭയോടും പോലീസ് ആവശ്യപ്പെട്ടു. പാറശാല ആശുപത്രിയിൽ യുവാവിന്റെ പരാക്രമം. ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് എത്തിയ പാറശാല സ്വദേശി ഷാജിയാണ് ആശുപത്രി അടിച്ചു തകർത്തത്. OP ടിക്കറ്റ് എടുത്ത ശേഷം കോവിഡ് പരിശോധനാ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചായിരുന്നു അക്രമം. ആശുപത്രിയിലെ മിക്ക സാധനങ്ങളും ഇയാൾ അടിച്ചു തകർത്തു. ജീവനക്കാർക്കും മർദ്ദനമേറ്റു. യുവാവ് മദ്യലഹരിയിലായിരുന്നു. പാറശാല പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ആശുപത്രി അധികൃതർ പാറശാല പോലീസിൽ പരാതി നൽകി. നാശത്തിന്റെ വക്കിലാണ് പട്ടാമ്പി ഉമിക്കുന്നിലുള്ള ഗ്രാമീണ വായനശാല. സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വായനശാലയാണ് അക്ഷരങ്ങളില്ലാതെ അവഗണന നേരിടുന്നത്. വായനയും പുസ്തകവും ഗ്രന്ഥശാലകളും നാടിന്റെ നന്മയ്ക്കെന്ന ആശയമുയർത്തുമ്പോഴും അവഗണന നേരിടുകയാണ് പട്ടാമ്പി ഉമിക്കുന്നിലുള്ള ഗ്രാമീണ വായനശാല. സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50 ആണ്ടുകൾ പിന്നിട്ടതിന്റെ സ്മരണയ്ക്കായാണ് 2000-ൽ പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് വായനശാല നിർമ്മിച്ചത്. പത്രങ്ങളും മാസികകളുമായി തുടങ്ങിയ വായനശാല 2 വർഷത്തിലധികം പ്രവർത്തിച്ചില്ല. അവിടെ നിന്നാണ് നാശത്തിന്റെ തുടക്കം. ആരോഗ്യ പരിപാലന പ്രവർത്തനത്തിനായി ഇടക്കാലത്ത് തുറന്നതല്ലാതെ വായനശാല എന്ന രൂപത്തിൽ ഈ കെട്ടിടം പ്രവർത്തിച്ചില്ല. തുടക്കത്തിൽ 2-3 വർഷത്തോളം സ്ഥിരമായിട്ട് 4-5 ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, മാഗസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അവിടെ വന്ന് കൂടിയിട്ട് ഇവിടെ തന്നെ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞതോടെ പിന്നെ അത് അങ്ങനെ അടഞ്ഞിരുന്നു. അതിന് ശേഷം പിന്നെ തുറന്നായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ അത് അങ്ങനെ അടഞ്ഞെടുക്കാൻ പറയും. പിന്നെ എന്തെങ്കിലും ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോളിയോ കൊടുക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ തുറക്കാറുള്ളൂ. ഇപ്പം ഏതാണ്ട് ഇപ്പോൾ 20 വർഷത്തോളമായിട്ട് അടഞ്ഞു കിടക്കുന്നതാണ്. യാതൊരു കാര്യമില്ലാതെ കെട്ടിടം പുനരുദ്ധരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനമാകുന്ന വായനശാലയോ പഠന കേന്ദ്രമോ തുടങ്ങണമെന്നാണ് ആവശ്യം. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള യുവാക്കൾക്ക് വലിയൊരു സൗകര്യമാണ് ഈ വായനശാല 2-ാമതും പുനരുദ്ധാരണം കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു അവസരം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉണ്ടാവും. നനഞ്ഞു കുതിർന്നും ചെടികളും പുല്ലും വളർന്നും കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. ന്യൂസ് 18 പട്ടാമ്പി. മറയൂരിലെ മുനിയറകൾ സാമൂഹ്യ വിരുദ്ധ താവളമാക്കിയതോടെ ചരിത്രശേഷിപ്പുകൾ നാശത്തിന്റെ വക്കിൽ. സംഘം ചേർന്നുള്ള മദ്യപാനത്തിനടക്കം ചിലർ ഇവിടം ഉപയോഗിച്ചു വരുന്നതായും നാട്ടുകാർ പറയുന്നു. അനുവാദമില്ലാതെ ജീപ്പ് സവാരിയും ഇവിടെ പതിവായിരിക്കുകയാണ്. പുരാവസ്തു വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് മുനിയറകൾ നിലനിന്നിരുന്നിടത്ത് നിലവിൽ അവശേഷിക്കുന്നത് 100-ൽ താഴെ മാത്രം. 3000 മുതൽ 6000-ൽ അധികം വർഷം വരെ പഴക്കമുള്ളതും നവീന ശിലായുഗ ചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മറയൂരിലെ മുനിയറകളുടെയും ഗുഹാചിത്രങ്ങളുടെയും സംരക്ഷണത്തിനായി പുരാവസ്തു വകുപ്പോ ബന്ധപ്പെട്ട അധികാരികളോ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹിക ദ്രോഹികളുടെ ഇത് കാരണം കൊണ്ട് ഇവിടെ ഒരു കുപ്പിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ആകെ ഒരു മെനേട് ആക്കിയിട്ടുണ്ട്. മൊത്തം കുപ്പികളാണ്, കുപ്പിയൊക്കെ കംപ്ലീറ്റും ബിയർ കുപ്പികളും ബ്രാൻഡ് കുപ്പികളാണ് കംപ്ലീറ്റ്. ഒരു ഉന്നതമുണ്ട് ഇവിടെ, എല്ലാം കംപ്ലീറ്റ് പാറ കംപ്ലീറ്റ് ഉണ്ട്. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മുനിയറകളുടെ ചരിത്രം 1967 ട്രാവൻകൂർ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളാണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിനും പ്രകൃതി മനോഹാരിത ആസ്വദിക്കുന്നതിനും പദ്ധതികൾ തയ്യാറാക്കിയാൽ ചരിത്ര പഠന വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും ഇവ ഗുണകരമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 മറയൂർ. മഴക്കാലമായാൽ കോഴിക്കോട് നാദാപുരത്തെ പാറക്കടവ് ചെക്കിയാട് റോഡ് വെള്ളത്തിലാണ്. ഇതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്.
ചെക്കിയാട് പഞ്ചായത്തിലെ പാറക്കടവ് റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല. കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ റോഡ് നിറയെ വെള്ളമാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും ആകില്ല. അറ്റകുറ്റപ്പണിയോ റീടാറിങ്ങോ നടത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റോഡിന്റെ വശങ്ങളിലെ തോടിന് വീതിയില്ലാത്തതാണ് റോഡ് വെള്ളത്തിലാകാൻ കാരണം. പുഴയാണോ റോഡാണോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി യാതൊരു വിധ നിർമ്മാണ റിപ്പയർ പ്രവർത്തനങ്ങളോ ഈ മേഖലയിൽ നടന്നിട്ടില്ല. ഇത്തവണ വെള്ളം പൊങ്ങിയതോടെ റോഡിൽ തോണിയിറക്കിയാണ് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങളും പതിവാണ്. ന്യൂസ് 18 നാദാപുരം. ഉമ്മന്നൂർ ചെപ്ര റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. ജനപ്രതിനിധികൾക്കും മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും റോഡ് ടാർ ചെയ്ത് നൽകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 16 വർഷമായി റോഡിനോടുള്ള അവഗണന തുടരുകയാണ്. ഉമ്മന്നൂർ ചെപ്ര റോഡിന്റെ അവസ്ഥയാണിത്. വേനലിൽ പൊടിശല്യവും മഴക്കാലമായാൽ വെള്ളക്കെട്ടും കാരണം ദുരിതത്തിലാണ് നാട്ടുകാർ. കാറ്റടിച്ച് പൊടി എത്രയും കൂടെ വീട്ടിൽ കയറി എത്രയോ നാള് കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ്. അലൈൻമെന്റ് കഴിഞ്ഞ് ടയർ മാറിയിട്ടാണ്. ടയർ സൈഡ് കട്ടിയായി പോകുന്നു. അതുകൊണ്ട് വണ്ടിയുടെ അലൈൻമെന്റ് സ്റ്റിയറിംഗ് എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. കഴിഞ്ഞ 16 വർഷമായി റോഡിനോട് അധികൃതരുടെ അവഗണന തുടരുകയാണ്. ഈ റോഡ് യാതൊരുവിധമായ പുരോഗതിയിലേയും നയിക്കാതെ ഇപ്പോൾ ഇവിടെ ഗതാഗതം തടസ്സമായിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് പടർന്നു പിടിച്ച പ്രദേശമായതിനാൽ നിരവധി ആംബുലൻസുകളായിരുന്നു അപകടഭീതിയിൽ ഇതുവഴി കടന്നുപോയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡരികിൽ മെറ്റൽ ഇറക്കിയതല്ലാതെ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. അടിയന്തരമായി റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. ഇവിടുത്തെ സമീപവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉമ്മന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വൻ പ്രതിഷേധം തന്നെ നടത്തുകയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വടകോട് പള്ളിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. നിർമ്മാണത്തിന്റെ പേരിൽ കുത്തിയിളക്കിയ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് കായംകുളത്തുള്ളവർ. 32-ാം വാർഡിലെ ആലയ്ക്കാമുറി പട്ടശ്ശേരി റോഡിലാണ് യാത്രാ ദുരിതം. ആലയ്ക്കാമുറി പട്ടശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്താൽ നടുപൊടിയും. 45 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നവീകരണം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. പക്ഷെ നിർമ്മാണം മുന്നോട്ടു പോയില്ല. കുത്തിപ്പൊളിച്ച റോഡിൽ ക്വാറിയിൽ നിന്നുള്ള മാലിന്യം ഇടുകയും ഓട നിർമ്മിക്കുകയും ചെയ്തതോടെ നിർമ്മാണം തടസ്സപ്പെട്ടു. ഗ്യാസ് ആൾക്കാർ ചുമന്നുകൊണ്ടാണ് ഗ്യാസ് വരുന്നത്. വീട്ടമ്മമാർ 6 മാസമായിട്ട് ഈ തീരാ ദുരിതത്തിലൂടെ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇളക്കിയിട്ട ശേഷം കരാറുകാരൻ മടങ്ങി. ഇതോടെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണ്. റോഡിലേക്ക് ഇരുചക്രവാഹനം ഇറക്കാൻ കഴിയില്ല. രോഗികളാണ് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. രാവിലെ നമ്മൾ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അപ്പുറത്തെ റോഡിൽ വന്നിറങ്ങിയിട്ട് നടന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോലും കയറാനുള്ള എന്താ പറയുക, അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടിയാൽ അത്രയും വലിയ ഉപകാരമായിരിക്കും. അത് അധികാരികൾ അതിനുവേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് ഒരു അപേക്ഷയാണ്. വീട്ടിലും കോവിഡ് ബാധിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു ആശാ വർക്കറാണ് ഈ വാർഡിൻ്റെ. അപ്പോൾ അവർക്കൊക്കെ മരുന്ന് എത്തിക്കാൻ ഞങ്ങളും കൂടെ പ്രവർത്തിച്ച ഒരുപാട് പേരും വല്ലാതെ ബുദ്ധിമുട്ടി എങ്കിൽ പിന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് അവരുടെ ലഗേജുകളും ഒക്കെ ആയിട്ട് നടത്തിച്ചാണ് നമ്മളവരെ റോഡിന്റെ ആ നല്ല ഭാഗത്തിൽ എത്തിച്ചിട്ട് ആംബുലൻസിൽ എത്തിക്കേണ്ടി വന്നത്. തകർന്ന റോഡ് മഴയിൽ വെള്ളക്കെട്ടായതോടെ ചെളിയും മാലിന്യവും അടിഞ്ഞു. പാചകവാതക വാഹനങ്ങളടക്കം ഈ വഴിക്ക് വരാറില്ല. പ്രധാന റോഡിൽ നിന്നും തലച്ചുമടായി മാത്രമേ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയൂ. ടൗണിലെ പ്രധാന റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുക മാത്രമാണ് പോംവഴി. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് നഗരത്തിൽ ഇനി റോളർ സ്കേറ്റിംഗുമാകാം. വിദ്യാനഗറിൽ ഒരുക്കുന്ന മാതൃകാ വീഥിയിലാണ് ഇതിനുള്ള സൗകര്യമൊരുക്കുക. കൂടുതൽ പൊതുയിടങ്ങൾ സൃഷ്ടിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമാണ് പദ്ധതി. നായന്മാർമൂല തൻബിഹുൽ ഇസ്ലാം HSS മുതൽ കളക്ടറുടെ വസതി വരെയുള്ള പാതയാണ് നവീകരിക്കുന്നത്. റോളർ സ്കേറ്റിംഗ് പരിശീലനത്തിനുള്ള സൗകര്യമാണ് നവീകരണത്തിൽ പ്രധാനം. സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് നവീകരണം. 250 മീറ്റർ പാതയുടെ അരികുകളിൽ തണൽ വിരിക്കാൻ അശോകമരവും നട്ടുപിടിപ്പിക്കും. രാവിലെ 6 മണി മുതൽ 8 മണി വരെ വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ ബോർഡ് അടച്ചിടുന്നതിലൂടെ നമുക്ക് സ്പോർട്സ് മേഖലയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ, അതുവഴി സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും കൂടുതൽ പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. രാവിലെയും വൈകിട്ടും 6 മുതൽ 8 വരെ ആയിരിക്കും റോളർ സ്കേറ്റിംഗ് പരിശീലനം.
തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകാനാണ് ആലോചന. പ്രഭാത സവാരിക്കും സൗകര്യമൊരുക്കും. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ചേലേമ്പ്ര ആയുർവേദ ആശുപത്രിയിൽ കോവിഡാനന്തര പുനർജനി ചികിത്സ ആരംഭിച്ചു. കോവിഡ് നെഗറ്റീവായവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി സംസ്ഥാന ആയുഷ് മിഷന്റെ സഹായത്തോടെ 3 ബെഡുകളാണ് ആശുപത്രി സജ്ജീകരിച്ചത്. കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ജമീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് CPM സമരം. നഗരസഭയിലെ 100 കേന്ദ്രങ്ങളിലാണ് CPM പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികൾ ഉണ്ടായിട്ടും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഇവ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി AK ബാലൻ കുറ്റപ്പെടുത്തി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്തു, കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് Apollo 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി എ ഷോർട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരി കാലത്തെ നമുക്ക് ഒന്നിച്ച് അതിജീവിക്കാം. ഈ ദൌത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവിനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവിനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 256 ഗ്രാമങ്ങളിലൂടെ 119,650 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവിനി ഗാഡി എത്തിയത്. ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡും ലോക്ഡൌണും പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ. ബേക്കറി ജീവനക്കാരിയായിരുന്ന സിന്ധുവിന് കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതോടെയാണ് മാറനല്ലൂർ കാട്ടുവിളയിലെ കുടുംബം പട്ടിണിയിലായത്. മഴ കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇവർക്കില്ല. ഇത് മാറനല്ലൂർ കാട്ടുവിളയിലെ പുത്തൻവീട്. മേൽവിലാസത്തിലുള്ള പുത്തൻവീട് ഇക്കാണുന്നതാണ്. മൺകട്ട കൊണ്ടുള്ള വീടിന്റെ ടിൻഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര തുരുമ്പെടുത്തതോടെ മഴ പെയ്താൽ അകത്തു മുഴുവൻ വെള്ളമാണ്. സിമന്റ് തേക്കാത്ത ചുമര് ഏതു നിമിഷവും തകരാം. 88-കാരൻ പരമേശ്വരനും 65-കാരിയായ ഭാര്യ സരസമ്മയും മകൾ സിന്ധുവും സിന്ധുവിന്റെ 6-ാം ക്ലാസ്സുകാരിയായ മകൾ ഷെറീനയും കഴിയുന്നത് ഇവിടെയാണ്. കുടുംബ ആധാരത്തിലെ നൂലാമാലകൾ വീടിനുള്ള ആനുകൂല്യം ഇല്ലാതാക്കി. ചേച്ചി ഇങ്ങനെ 2-3 തവണ വീടിന് വേണ്ടി അപേക്ഷിച്ച്, അന്നേരം അവർ പറയുക 2 ഒരാളെ പേരിനല്ല പ്രമാണങ്ങൾ 2 ചെയ്യണം, അതുമല്ല 2 പേരിന് ഇരിക്കുന്ന ഒരു പ്രമാണമായിട്ട് ഞങ്ങൾക്ക് ലോൺ തരാൻ കഴിയില്ല, ഒരു വീട് തരാൻ കഴിയില്ല. എന്നാലും 2 പ്രാവശ്യം തരാ എന്ന് പറഞ്ഞ് വീട്ടിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് വീട് തന്നിട്ടില്ല, തരാൻ പറ്റില്ല എന്ന് പറയുന്നു. മഴ വന്നാൽ എല്ലാം ചുമര് വഴിയാണ് ഇങ്ങനെ, അഥവാ ഇങ്ങനെ ഡയറക്റ്റായി ചോർന്നു വന്നാൽ പാത്രമെങ്കിലും വെക്കാം, എന്തെങ്കിലുമൊക്കെ ശരീരങ്ങൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ വെള്ളം പിടിക്കാം. പക്ഷേ ഈ ചുമര് വഴി ഇങ്ങനെ വരുന്നത് കൊണ്ട് കിടക്കാൻ നല്ല ഭയമാണ്. പക്ഷാഘാതം പിടിപെട്ട അമ്മ സരസമ്മയ്ക്കും അച്ഛൻ പരമേശ്വരനുമുള്ള മരുന്നുകളും വീട്ടു ചെലവുകളുമെല്ലാം സിന്ധുവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കണ്ടെത്തുമായിരുന്നു. കോവിഡ് എല്ലാം തകർത്തു, ജോലിയില്ലാതായി. TVയോ മൊബൈലോ ഇല്ലാത്ത വീട്ടിൽ കണ്ടല ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ മകളുടെ പഠനവും വഴിമുട്ടി. 7 വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചതോടെ കുടുംബഭാരം ചുമലിലേറ്റിയ സിന്ധു ഇന്ന് നിസ്സഹായയാണ്. അരുൺ മോഹൻ, ന്യൂസ് 18, കാട്ടാക്കട.
കരളും വൃക്കയും തകരാറിലായ പറവൂർ സ്വദേശിയായ ഡെന്നിസ് ചികിത്സാ സഹായം തേടുന്നു. 10,000 രൂപ മാത്രം പ്രതിമാസ വരുമാനമുള്ള കുടുംബത്തിന് താങ്ങാവുന്നതിലേറെയാണ് അവയവങ്ങൾ മാറ്റിവെക്കാൻ ആവശ്യമായ 35 ലക്ഷം. രണ്ടായിരത്തി 2010 ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ് ഡെന്നിസിനെ വിധി ആദ്യം തോൽപ്പിക്കുന്നത്. ഡ്രൈവറായിരുന്ന ഡെന്നിസ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടെ മഞ്ഞപ്പിത്തം പിടിപെട്ടു. വൃക്കയും കരളും തകരാറിലായി. ചികിത്സയ്ക്കായി ആകെയുണ്ടായിരുന്ന 15 സെന്റ് സ്ഥലവും വീടും വിറ്റു. ഈ ദുരിതങ്ങൾക്കിടയിൽ കോവിഡും ബാധിച്ചതോടെ ആരോഗ്യനില മോശമായി. ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് ലിവറും കിഡ്നിയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, അതിന് 40 ലക്ഷത്തോളം രൂപ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് വീടാ ഒന്നുമില്ല, വാടകയ്ക്കാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. വൈഫും 2 പിള്ളേരും നിവൃത്തിയില്ല. ഓരോരുത്തരുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചു. ഇനി ഡെന്നിസിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവയവങ്ങൾ മാറ്റിവെക്കണം. 4 കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം ഡെന്നിസിന്റെ ഭാര്യ പ്രിയയുടെ ജോലിയാണ്. സർജറി ചെയ്യണേനും ഇമ്പോർട്ടൻ്റ് ആണ് സർജറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ്. അപ്പം അതും കൂടെ കണ്ടിട്ട് വേണം സർജറി ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർജറിയും കൂടി വേസ്റ്റ് ആയി പോകുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാലും ഒന്നും ആയിട്ടില്ല. 1/3 പോലും എമൗണ്ട് നമുക്ക് ആയിട്ടില്ല ചെയ്യാനുള്ള. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഡയാലിസിസും മറ്റും മുടങ്ങാതെ നടക്കുന്നുണ്ട്. എന്നാൽ അവയവ മാറ്റം ഇതുകൊണ്ട് സാധ്യമല്ല. മൂത്ത മകൾ 12-ാം ക്ലാസ് കഴിഞ്ഞു. ഇളയ മകൾ 9-ാം ക്ലാസ്സിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സഹായത്തിനായി ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. News 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.